ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റിയുടെ 50 MCQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്? ഓപ്ഷൻ എ മെയ്സ്, ഓപ്ഷൻ ബി മസ്റ്റാർഡ്, ഓപ്ഷൻ സി സെസാമം ആൻഡ് ഓപ്ഷൻ ഡി പൊട്ടറ്റോ. ഇവയിലേതാണ് ഖാരിഫ് ക്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മെയ്സ് ആണ് ഖാരിഫ് ക്രോപ്പ്. ഇനി ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്സ് ദാറ്റ് ആർ സോൺ ഇൻ റെയിനി സീസൺ ഈസ് ഖാരിഫ് ക്രോപ്സ്. അതായത് റെയിനി സീസണിൽ വിതയ്ക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതിനെ അതുകൊണ്ട് തന്നെ മൺസൂൺ ക്രോപ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഈ മെയ്സ് അല്ലാതെ ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ റൈസ്, അതുകൊണ്ട് തന്നെ സോയാബീൻ, മില്ലറ്റ്സ് ഇവയൊക്കെയാണ് ഖാരിഫ് ക്രോപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് എ സൂഡോ സീരിയൽ? ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി മെയ്സ്, ഓപ്ഷൻ സി ബാർലി ആൻഡ് ഓപ്ഷൻ ഡി ക്വിനോയ. ഇവയിലേതാണ് സ്യൂഡോ സീരിയൽ? എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ക്യുനോയാണ് സൂഡോ സീരിയൽ. സൂഡോ സീരിയൽ എന്ന് പറഞ്ഞാൽ നോൺ ഗ്രാസ് ആണ്, പക്ഷേ ബാക്കി സീരിയൽസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ക്യുനോയെ, അതായത് ഈ സൂഡോ സീരിയലും ഉപയോഗിക്കാം. ഇനി സൂഡോ സീരിയൽ ക്യുനോയെ അല്ലാത്തത് ബക്ക്വീറ്റ്, അമരാന്തൊക്കെയാണ് ബാക്കി സൂഡോ സീരിയലിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് സൊലൂബിൾ വിറ്റാമിൻ പ്രസൻറ്റ് ഇൻ മിൽക്ക്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി. ഫാറ്റ് സൊലൂബിൾ വിറ്റാമിൻ പ്രസൻറ്റ് ഇൻ മിൽക്ക്. കറക്റ്റ് ആൻസർ വിറ്റാമിൻ എ ആണ് ഫാറ്റ് സൊലൂബിൾ വിറ്റാമിൻ മിൽക്കിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീകാന്ത് ഈസ് പ്രിപ്പയർഡ് ഫ്രം? ഓപ്ഷൻ എ ഖോവ, ഓപ്ഷൻ ബി ദഹി, ഓപ്ഷൻ സി ചന്ന ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ശ്രീകണ്ഠ് ഇവയിൽ ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ദഹിയിൽ നിന്നാണ് ശ്രീകണ്ഠ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കളർ ഓഫ് ഷെവോൺ? ഓപ്ഷൻ എ ബ്രൗൺ, ഓപ്ഷൻ ബി പിങ്ക്, ഓപ്ഷൻ സി റെഡ് ആൻഡ് ഓപ്ഷൻ ഡി പർപ്പിൾ. ഷെവോണിൻ്റെ കളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ റെഡ് കളറാണ് ഷെവോണിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മെൽട്ടിംഗ് ടെമ്പറേച്ചർ ഓഫ് പോളി പ്രൊപ്പിലീൻ? ഓപ്ഷൻ എ 160, ഓപ്ഷൻ ബി 210, ഓപ്ഷൻ സി 110 ആൻഡ് ഓപ്ഷൻ ഡി 90. പോളി പ്രൊപ്പിലീൻ്റെ മെൽട്ടിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 160 ആണ് പോളി പ്രൊപ്പിലീൻ്റെ മെൽട്ടിംഗ് ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ കണ്ടൻറ് ഇൻ ഖീർ? ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 9%, ഓപ്ഷൻ സി 6% ആൻഡ് ഓപ്ഷൻ ഡി 2%. ഖീറിലെ പ്രോട്ടീൻ കണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 6% ആണ് ഖീറിൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, NMMPB ഈസ് സിറ്റുവേറ്റഡ് അറ്റ്? ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി UP, ഓപ്ഷൻ സി ഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി മുംബൈ. കറക്റ്റ് ആൻസർ ഡൽഹിയിലാണ് NMMPB സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗിസൈഡ് ഈസ് നോൺ ആസ് വൈറ്റാവാക്സ്? ഓപ്ഷൻ എ കാർബോക്സിൻ, ഓപ്ഷൻ ബി കാർബോഫോൾ, ഓപ്ഷൻ സി ക്യാപ്റ്റോഫോൾ ആൻഡ് ഓപ്ഷൻ ഡി കാർബൺഡസൈം. കറക്റ്റ് ആൻസർ കാർബോക്സിൻ ആണ് വൈറ്റാവാക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലെയിം പീലിംഗ് ഈസ് ഡൺ ഇൻ? ഓപ്ഷൻ എ ക്യാരറ്റ്, ഓപ്ഷൻ ബി പൊട്ടാറ്റോ, ഓപ്ഷൻ സി ഒണിയൻ ആൻഡ് ഓപ്ഷൻ ഡി ജിഞ്ചർ. ഫ്ലെയിം പീലിംഗ് ഇവയിൽ ഏതിലാണ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഒണിയനിലാണ് ഫ്ലെയിം പീലിംഗ് ചെയ്യുന്നത്. ഈ ഫ്ലെയിം പീലിംഗ് എന്താ വെച്ചാൽ എക്സ്പോഷർ ഓഫ് വെജിറ്റബിൾസ് ടു ഇൻറ്റൻസ് ഹീറ്റ്. ആദ്യം നല്ല ഹീറ്റിൽ വെജിറ്റബിൾസിനെ എക്സ്പോഷർ ചെയ്യും ടു ചാർ ദ പീൽ, പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് റാപ്പിഡ് റിമൂവൽ ബൈ എ പവർഫുൾ സ്ട്രീം ഓഫ് വാട്ടർ. അതിനുശേഷം ഒരു പവർഫുൾ സ്ട്രീം ഓഫ് വാട്ടർ കൊടുക്കും, അതുവഴി എന്താണ് മൊത്തം പീലിംഗും ഉണ്ടാകും. അപ്പോൾ ഈ ഫ്ലെയിം പീലിംഗ് ചെയ്യുന്നത് ഓണിയനിലാണ് ഫ്ലെയിം പീലിംഗ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലേസിംഗ് ഓഫ് ഫിഷ് ഈസ് ഡൺ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം? ഓപ്ഷൻ എ ഫ്രീസർ ബേൺ, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഗ്ലേസിംഗ് ഓഫ് ഫിഷ്, ഫിഷിങ്ങിന് ഗ്ലേസിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന്. എൻ്റെ കറക്റ്റ് ആൻസർ ബോത്ത് ആണ്. ഫ്രീസർ ബേണിൽ നിന്നും ഓക്സിഡേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷിൽ ഗ്ലേസിംഗ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലൈമാറ്റിക് ഫ്രൂട്ട്? ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി മാംഗോ, ഓപ്ഷൻ സി ഗ്രേപ്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രോബെറി. ഇവയിലേതാണ് ക്ലൈമാറ്റിക് ഫ്രൂട്ട്? കറക്റ്റ് ആൻസർ മാംഗോ ആണ് ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ്. ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് എന്തായാലും പഠിച്ചിരിക്കണം, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ISO 14001 ഈസ് റിലേറ്റഡ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ്? ഓപ്ഷൻ എ ഫിഷറീസ്, ഓപ്ഷൻ ബി എൻവയർമെൻറ്റ്, ഓപ്ഷൻ സി ഫുഡ് ക്വാളിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ ISO 14001 റിലേറ്റ് ചെയ്തിരിക്കുന്നത് എൻവയോൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിക്കവറി ഓഫ് ഫാറ്റ് ഫ്രം ഡെഡ് കാർക്കാസ് ഈസ് നോൺ ആസ്? ഓപ്ഷൻ എ റെൻഡറിങ്, ഓപ്ഷൻ ബി സിംഗിങ്, ഓപ്ഷൻ സി പിക്കിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ബ്രേസിംഗ്.
ഡെഡ് കാസിൽ നിന്ന് റിക്കവറി ഓഫ് ഫാറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഇൻ്റെ ആൻസർ റെൻഡറിംഗ് എന്നാണ് റിക്കവറി ഓഫ് ഫാറ്റ് ഫ്രം ഡെഡ് കാർക്കാസിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റിഫനിങ് ഓഫ് മീറ്റ് ആഫ്റ്റർ സ്ലോട്ടറിംഗ് ഇസ് ഡ്യൂ ടു ഓപ്ഷൻ എ കോൾഡ് ഷോർട്ടനിങ് ഓപ്ഷൻ ബി റൈഗർ മോട്ടീസ് ഓപ്ഷൻ സി സ്ട്രോക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ. സ്ലോട്ടറിംഗ് ചെയ്തതിന് ശേഷം മീറ്റിൻ്റെ സ്റ്റിഫനിങ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, റൈഗർ മോട്ടീസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് സെക്രീഷൻ ഓപ്ഷൻ എ ടി എസ് എച്ച് ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ ഓപ്ഷൻ സി ടെസ്റ്റോസിറോൺ ആൻഡ് ഓപ്ഷൻ ഡി തൈറോക്സിൻ. ഏത് ഹോർമോൺ ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓക്സിറ്റോസിൻ ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ബ്രീഡ് ഓഫ് ഗോട്ട് ഓപ്ഷൻ എ സിരോഹി ഓപ്ഷൻ ബി ജംനാപാരി ഓപ്ഷൻ സി ബാർബറി ആൻഡ് ഓപ്ഷൻ ഡി സൂർത്തി. ഇവയിൽ ഏതാണ് ഹയ്യസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ബ്രീഡ്? കറക്റ്റ് ആൻസർ ജംനാപാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ മീറ്റ്? ഓപ്ഷൻ എ പ്രോട്ടീൻ ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻ സി മിനറൽ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ. ഇവയിൽ ഏതാണ് മീറ്റിൽ ഇല്ലാത്തത്? കറക്റ്റ് ആൻസർ കാർബോഹൈഡ്രേറ്റ് ആണ് മീറ്റിൽ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കഹോൾ കണ്ടൻറ്റ് ഇൻ ബിയർ ഓപ്ഷൻ എ 5% ഓപ്ഷൻ ബി 10% ഓപ്ഷൻ സി 15% ആൻഡ് ഓപ്ഷൻ ഡി 20%. ബിയറിലെ ആൽക്കഹോൾ കണ്ടൻറ് എത്രയാണ്? കറക്റ്റ് ആൻസർ 5% ബിയറിൽ ആൽക്കഹോൾ കണ്ടൻറ് ഉള്ളത്. ആൽക്കഹോൾ കണ്ടൻറ് എല്ലാത്തിൻ്റെയും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് റെഡ് റെവല്യൂഷൻ ഓപ്ഷൻ എ സാംപിത്രോദ ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ സി വിശാൽ തിവാരി ആൻഡ് ഓപ്ഷൻ ഡി ദുർഗേഷ് പാട്ടേൽ. റെഡ് റെവല്യൂഷൻ്റെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വിശാൽ തിവാരിയാണ് റെഡ് റെവല്യൂഷൻ്റെ ഫാദർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല റെവല്യൂഷൻ്റെയും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ റെവല്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെങ്കിലും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കാഞ്ചൻ ഈസ് എ വെറൈറ്റി ഓഫ് ഓപ്ഷൻ എ മെയ്സ് ഓപ്ഷൻ ബി റൈസ് ഓപ്ഷൻ സി വീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബാർലി. കാഞ്ചൻ എന്തിൻ്റെ വെറൈറ്റിയാണ്? കറക്റ്റ് ആൻസർ മെയ്സിൻ്റെ വെറൈറ്റിയാണ് കാഞ്ചൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഹൈബ്രിഡ് കോട്ടൺ വെറൈറ്റി ഈസ് ഓപ്ഷൻ എ H4 ഓപ്ഷൻ ബി LH372 ഓപ്ഷൻ സി F286 ആൻഡ് ഓപ്ഷൻ ഡി HS6. ഫസ്റ്റ് ഹൈബ്രിഡ് കോട്ടൺ വെറൈറ്റി ഏതാണ്? കറക്റ്റ് ആൻസർ H4 ആണ്, ഹൈബ്രിഡ് 4 ആണ് ഫസ്റ്റ് ഹൈബ്രിഡ് കോട്ടൺ വെറൈറ്റി. ഇനി ഇത് ഡെവലപ്പ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രകാന്ത് ടി പട്ടേലാണ്. ഇൻ 1970 അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ റിസർച്ച് ഫോർ ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചർ ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ഓപ്ഷൻ എ ചെന്നൈ ഓപ്ഷൻ ബി ഹൈദരാബാദ് ഓപ്ഷൻ സി ഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി ബീഹാർ. ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചറിൻ്റെ സെൻട്രൽ റിസർച്ച് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഹൈദരാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബക്ക് ഐറോട്ട് ഡിസീസ് ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ പൊട്ടാറ്റോ ഓപ്ഷൻ ബി ടൊമാറ്റോ ഓപ്ഷൻ സി ബ്രിഞ്ചാൽ ആൻഡ് ഓപ്ഷൻ ഡി ജിഞ്ചർ. ബക്ക് ഐറോട്ട് ഡിസീസ് ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ടൊമാറ്റോയിലാണ് ബക്ക് ഐ റോഡ് ഡിസീസ് കാണുന്നത്. ഇത് ഉണ്ടാകുന്നത് ഫംഗസ് ഫൈറ്റോപ്തോറ കാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ സ്റ്റോറേജ് ഫംഗൈ വിച്ച് അഫക്ട്സ് ദ ഫുഡ് ഗ്രെയിൻസ് ഓപ്ഷൻ എ അസ്പെർഗില്ലസ് ഓപ്ഷൻ ബി റൈസോപ്പസ് ഓപ്ഷൻ സി കാൻഡിഡ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. മേജർ സ്റ്റോറേജ് ഫംഗൈ ഫുഡ് ഗ്രെയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതാണ്? കറക്റ്റ് ആൻസർ അസ്പെർഗില്ലസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൗഡറി മിൽഡ്യൂ ഇസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി വൈറസ് ഓപ്ഷൻ സി ഫംഗസ് ആൻഡ് ഓപ്ഷൻ ഡി കാൽഷ്യം ഡെഫിഷ്യൻസി. പൗഡറി മിൽഡ്യൂ ഉണ്ടാകുന്നത് ഫംഗസ് കാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ വെറൈറ്റി ഓഫ് ബ്രിഞ്ചാൾ ഓപ്ഷൻ എ പുസാക്രാന്തി ഓപ്ഷൻ ബി പുസാറൂബി ഓപ്ഷൻ സി പുസ ഹൈബ്രിഡ് 1 ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ബ്രിഞ്ചാളിൻ്റെ വെറൈറ്റി ഏതാണ് ഇവയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൻസർ പുസ ക്രാന്തിയാണ്. വെറൈറ്റീസൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് പല വെജിറ്റബിൾസിൻ്റെയും, അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്കർവി ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ B1 ഓപ്ഷൻ സി വിറ്റാമിൻ സി ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. സ്കർവി ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ്? കറക്റ്റ് ആൻസർ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B3 നയാസിൻ ഡെഫിഷ്യൻസി ലെഡ്സ് ടു ഓപ്ഷൻ എ പെല്ലാഗ്ര ഓപ്ഷൻ ബി ബെറിബറി ഓപ്ഷൻ സി സ്കർവി ആൻഡ് ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. വിറ്റാമിൻ B3 ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ പെല്ലാഗ്രയാണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിഷ്യൻസി ഡിസീസൊക്കെ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, പനാമ വിൽറ്റ് ഡിസീസ് ഒക്കേഴ്സ് ഇൻ വിച്ച് പ്ലാന്റ്? ഓപ്ഷൻ എ പൊട്ടാറ്റോ, ഓപ്ഷൻ ബി ആപ്പിൾ, ഓപ്ഷൻ സി ബനാന ആൻഡ് ഓപ്ഷൻ ഡി ഗ്രേപ്സ്. പനാമ വിൽറ്റ് ഡിസീസ് ഇവയിൽ ഏതിലാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ, ബനാനയിലാണ് പനാമ വിൽറ്റ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇതുണ്ടാകുന്നത് ഫംഗസ് ഫ്യൂസാരിയം ഓക്സിസ്പോറം കൊണ്ടാണ് ഈ പനാമ വിൽറ്റ് ഡിസീസ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടാറ്റോ ട്യൂബർ ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഓപ്ഷൻ എ റൂട്ട്, ഓപ്ഷൻ ബി ലീഫ്, ഓപ്ഷൻ സി ഫ്ലവർ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെം. പൊട്ടാറ്റോ ട്യൂബർ ഇവയിലെ ഏതിൻ്റെ മോഡിഫൈഡ് ഫോമാണ്? റൂട്ടാണോ, ലീഫാണോ, ഫ്ലവർ ആണോ, സ്റ്റെമ്മാണോ? കറക്റ്റ് ആൻസർ, സ്റ്റെമ്മിൻ്റെ മോഡിഫൈഡ് ഫോമാണ് പൊട്ടാറ്റോയുടെ ട്യൂബർ. അടുത്ത ക്വസ്റ്റ്യൻ, ടാളസ്റ്റ് ബ്രീഡ് ഓഫ് ഷീപ്പ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ജമുനാപാരി, ഓപ്ഷൻ ബി നല്ലൂർ, ഓപ്ഷൻ സി മർവാരി ആൻഡ് ഓപ്ഷൻ ഡി വെമ്പൂർ. ടാളസ്റ്റ് ബ്രീഡ് ഓഫ് ഷീപ്പ്, കറക്റ്റ് ആൻസർ, നെല്ലൂരാണ് ടാളസ്റ്റ് ബ്രീഡ് ഓഫ് ഷീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്കിംഗ് ഇൻ ആനിമൽസ് ഇസ് റിമൂവൽ ഓഫ്? ഓപ്ഷൻ എ ടൈൽ, ഓപ്ഷൻ ബി ടെസ്റ്റിസ്, ഓപ്ഷൻ സി ഓവറി ആൻഡ് ഓപ്ഷൻ ഡി ഹോൺ. ഡോക്കിംഗ് ഇൻ ആനിമൽസ് ഈസ് റിമൂവൽ ഓഫ് ടെയിലാണ്, ടെയിൽ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പി എച്ച് നീഡഡ് ഫോർ ഫിഷ് പോൺ? ഓപ്ഷൻ ഇൻ 9 to 10, ഓപ്ഷൻ ബി 2 to 3, ഓപ്ഷൻ സി 6 to 9 ആൻഡ് ഓപ്ഷൻ ഡി 4 to 6. ഫിഷ് പോണിന് വേണ്ട പി എച്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, 6 to 9 ആണ് ഫിഷ് പോണ്ടിന് വേണ്ട പി എച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ ഈസ് കോൾഡ്? ഓപ്ഷൻ എ ഫ്ലോക്ക്, ഓപ്ഷൻ ബി ഹേർഡ്, ഓപ്ഷൻ സി പ്രൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ക്ലൗഡർ. ഗ്രൂപ്പ് ഓഫ് കാറ്റിലിനെ വിളിക്കുന്നത് ഹേർഡ് എന്നാണ്. ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഈസ് കോൾഡ്? ഓപ്ഷൻ എ സ്പൈറീലിയം, ഓപ്ഷൻ ബി കോക്കസ്, ഓപ്ഷൻ സി ബസീലസ് ആൻഡ് ഓപ്ഷൻ ഡി വിബ്രിയോ. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ, ബസീലസ് ആണ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് വിസറൽ ഓർഗനിസ് നോൺ ആസ്? ഓപ്ഷൻ എ ആന്തറോളജി, ഓപ്ഷൻ ബി സ്പ്ലാങ്കോളജി, ഓപ്ഷൻ സി ആൻജിയോളജി ആൻഡ് ഓപ്ഷൻ ഡി നൺ. സ്റ്റഡി ഓഫ് വിസറൽ ഓർഗൻ എന്ന് പറയുന്നത് സ്പ്ലാങ്കോളജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലേഗ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ? ഓപ്ഷൻ എ എർഷീനിയ പെസ്റ്റിസ്, ഓപ്ഷൻ ബി ബസിലസ് പെർട്ടുസിസ്, ഓപ്ഷൻ സി സാൽമണല്ല ആൻഡ് ഓപ്ഷൻ ഡി മൈക്കോ ബാക്ടീരിയം. പ്ലേഗ് ഡിസീസ് ഇവയിൽ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ, എർഷീനിയ പെസ്റ്റിസിൽ നിന്നാണ് പ്ലേഗ് ഡിസീസ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പെസ്റ്റ് ദാറ്റ് അറ്റാക്ക് സ്റ്റോർഡ് വീറ്റ്? സ്റ്റോർഡ് വീറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റ് ഏതാണ് ഇവയിൽ? എ കാപ്ര ബീറ്റിൽ, ബി ഗ്രൗണ്ട് ബീറ്റിൽ, സി സ്റ്റാഗ് ബീറ്റിൽ ആൻഡ് ഡി നൺ. സ്റ്റോർഡ് വീറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റ് കാപ്ര ബീറ്റിലാണ്, KH ആണ്, കാപ്ര ബീറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേഞ്ചറസ് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ റോ എഗ്സ്? ഓപ്ഷൻ എ മൈക്കോ ബാക്ടീരിയം, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ഓപ്ഷൻ സി സാൽമണല്ല ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. റോ എഗ്ഗിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡേഞ്ചറസ് ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, സാൽമണലയാണ്. ഇത് മെയിൻലി എഗ് വൈറ്റിലാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ സൊലുബിൾ വിറ്റാമിൻ എമംഗ് ഡീസ്? ഇവയിലെ വാട്ടർ സൊലുബിൾ വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി. വാട്ടർ സൊലുബിൾ വിറ്റാമിൻ വൈറ്റമിൻ സി ആണ്. അതും പഠിച്ചിരിക്കണം, ഫാറ്റ് സൊലുബിളും വാട്ടർ സൊലുബിൾ വിറ്റാമിൻസും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് വിറ്റാമിൻ ഈസ് നോൺ ആസ് ടോക്കോഫെറാൽ? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഇവയിൽ ഏത് വിറ്റാമിനെയാണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ, വിറ്റാമിൻ ഇയെ ആണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ സി ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. ഈസ്റ്റിൽ ഇവ ഏതിൻ്റെ റിച്ച് സോഴ്സാണ് ഉള്ളത്, ഏത് വൈറ്റമിൻ്റെ റിച്ച് സോഴ്സാണ് ഉള്ളത്? കറക്റ്റ് ആൻസർ, വിറ്റാമിൻ ബി ആണ് ഈസ്റ്റിൽ കൂടുതൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ലോസ് ഡ്യൂറിങ് ക്യാനിങ്? ക്യാനിങ് ചെയ്യുന്ന സമയത്ത് ലോസ്റ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ ബി. കറക്റ്റ് ആൻസർ, വൈറ്റമിൻ ബി ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും രണ്ടും ക്യാനിങ്ങിൻ്റെ സമയത്ത് ഹീറ്റ് ആകുന്ന സമയമാണല്ലോ ക്യാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈറ്റമിൻ ബിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൈറ്റമിൻ സിയും നഷ്ടമാകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്? ഓപ്ഷൻ എ കൊക്കനട്ട് ഓയിൽ, ഓപ്ഷൻ ബി സെസാമിക് ഓയിൽ, ഓപ്ഷൻ സി ഗ്രൗണ്ട്നട്ട് ഓയിൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ. എസെൻഷ്യൽ ഫാറ്റി ആസിഡിൻ്റെ ഗുഡ് സോഴ്സ് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, ഗ്രൗണ്ട്നട്ട് ഓയിലിലാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എമൾസിഫൈങ് ഏജൻറ് പ്രസൻറ്റ് ഇൻ എഗ് യോക്ക്? ഓപ്ഷൻ എ അവിഡിൻ, ഓപ്ഷൻ ബി ലിവിറ്റിൻ, ഓപ്ഷൻ സി ലെസിത്തിൻ ആൻഡ് ഓപ്ഷൻ ഡി ഒവാൽബുമിൻ. എഗ്ഗിലെ
എമൾസിഫൈങ് എഗ് യോക്കിലെ എമൾസിഫൈങ് ഏജൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ലെസിത്തിൻ ആണ് എമൾസിഫൈങ് ഏജൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് കണ്ടൻറ്റ് ഇൻ ബട്ടർ. ഓപ്ഷൻ എ 40%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 80%, ആൻഡ് ഓപ്ഷൻ ഡി 90%. ബട്ടറിലെ ഫാറ്റ് കണ്ടൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 80%, 80% ബട്ടറിൽ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, റെന്നറ്റ് ഈസ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. ഓപ്ഷൻ എ ഐസ്ക്രീം, ഓപ്ഷൻ ബി ബട്ടർ, ഓപ്ഷൻ സി ചീസ്, ആൻഡ് ഓപ്ഷൻ ഡി ജ്യൂസ്. റെനറ്റ് ഇതിൽ എന്തിൻ്റെ പ്രൊഡക്ഷനാണ് ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ ചീസിൻ്റെ പ്രൊഡക്ഷനിലാണ് റെനറ്റ് ഉപയോഗിക്കുന്നത്. റെനറ്റ് എന്ന് പറഞ്ഞാൽ എൻസൈം ആണ്, ഇത് യൂസ് ചെയ്യുന്നത് ചീസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് ഡബിൾ ടോൺഡ് മിൽക്ക്. ഓപ്ഷൻ എ 1.5, ഓപ്ഷൻ ബി 2.5, ഓപ്ഷൻ സി 3.5, ആൻഡ് ഓപ്ഷൻ ഡി 4.5. ഡബിൾ ടോൺഡ് മിൽക്കിലെ ഫാറ്റ് കണ്ടൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 1.5 ആണ് ഡബിൾ ടോൺഡ് മിൽക്കിലെ ഫാറ്റ് കണ്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എസ് എൻ എഫ് കണ്ടൻറ്റ് ഓഫ് ടോൺഡ് മിൽക്ക്. ടോൺഡ് മിൽക്കിൽ എസ് എൻ എഫ് കണ്ടൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 6.5, ഓപ്ഷൻ ബി 3.5, ഓപ്ഷൻ സി 8.5, ആൻഡ് ഓപ്ഷൻ ഡി 2.5. ടോൺഡ് മിൽക്കിലെ എസ് എൻ എഫ് കണ്ടൻറ്റ് 8.5 ആണ് ഉള്ളത്. ഫാറ്റ് കണ്ടൻറ്റും എസ് എൻ എഫ് കണ്ടൻറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സയൻറ്റിഫിക് നെയിം ഓഫ് വീറ്റ്. ഓപ്ഷൻ എ ഒറൈസ സാറ്റിവ, ഓപ്ഷൻ ബി ട്രൈറ്റിക്കം എസ്റ്റീവം, ഓപ്ഷൻ സി ഹോർഡിയം വൾഗിയർ, ആൻഡ് ഓപ്ഷൻ ഡി നൺ. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ട്രൈറ്റിക്കം എസ്റ്റീവം ആണ് വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഒറൈസ സാറ്റിവ റൈസിൻ്റെയാണ്, ഹോർഡിയം വൾഗിയർ എന്ന് പറയുന്നത് മൈസിൻ്റെയാണ്. സോ വീറ്റിൻ്റെത് ട്രൈറ്റിക്കം എസ്റ്റീവമാണ് വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. താങ്ക് യു, അടുത്ത ക്ലാസ്സിൽ കാണാം.